സുജേഷ് സാർ നമസ്കാരം. ഇപ്പൊ കേന്ദ്ര സർക്കാർ കേരളത്തിന് കർശന താക്കീതുമായി രംഗത്തെത്തിയിരിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സംഭവം വേറൊന്നുമല്ല, വിദേശകാര്യ ചുമതലയുള്ള ഒരു സെക്രട്ടറി പദവി കേരള സർക്കാർ രൂപീകരിച്ചിരിക്കുകയാണ്. വാസുകിയാണ് അതിന്റെ തലപ്പത്തെത്തിയിരിക്കുന്നത്, കളക്ടറായിട്ടുള്ള വാസുകി. ഒരുപക്ഷെ ഒരു സംസ്ഥാനങ്ങൾക്കും അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ കേട്ടുകേൾവി പോലും ഇല്ലാത്ത പല കാര്യങ്ങളും കേരളം ചെയ്തു തുടങ്ങിയിട്ട് നാളുകൾ കുറച്ചായി. നമുക്കറിയാം കേന്ദ്രം പാസാക്കുന്ന പല നിയമങ്ങളും കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് പറയുക, അതിനുവേണ്ടി പ്രമേയങ്ങൾ പാസാക്കുക, കേന്ദ്രത്തിന് തത്തുല്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കേരളത്തിൽ ഓരോരോ വകുപ്പുകളും അതിൽ ഓരോ ആൾക്കാരെയും രൂപീകരിച്ചിരുത്തുക, പിന്നെ പോരാത്തതിന് സ്റ്റേറ്റ് ലിസ്റ്റിലെ വിഷയങ്ങൾ ചെയ്യുന്നതിനേക്കാളും ഉപരി നമ്മുടെ കേരളത്തിന് ഏറ്റവും അധികം ത്വര എന്ന് പറയുന്നത് യൂണിയൻ ലിസ്റ്റിലേക്ക് കൈകടത്താനും കേന്ദ്രം ചെയ്യുന്ന പല കാര്യങ്ങളും ഏറ്റെടുത്ത് ഞങ്ങളാണ് ചെയ്യുന്നത് എന്ന് പറയാനുമാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാവും. ഇപ്പോ ഭരണഘടനയുടെ 7-ാം ഷെഡ്യൂളിലെ 1-ാം ലിസ്റ്റിൽ യൂണിയൻ ലിസ്റ്റില് 10-ാമതായി വ്യക്തമാക്കുന്ന വിദേശകാര്യവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും കേന്ദ്ര സർക്കാരിന്റെ അധികാര പരിധിയിൽ വരുന്നതാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ അധികാര പരിധിയിൽ വരുന്ന ആ ഒരു കാര്യത്തെയാണ് ഇപ്പോ കേരളം ചോദ്യം ചെയ്ത് രംഗത്തെത്തിയത്. ആ മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സിന് കർശനമായിട്ടുള്ള താക്കീതുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടല്ല, നമുക്കറിയാം, സാറിന് ഓർമ്മയുണ്ടോ എന്നറിയില്ല, പ്രളയകാലത്ത് UAE കയ്യിൽ നിന്നും ഷെയ്ഖ് ഇതാ ഞങ്ങൾക്ക് 700 കോടി തരാൻ പോകുന്നു എന്ന് പറഞ്ഞു വലിയ രീതിയിലുള്ള വാർത്തകൾ വരുന്നു. കേന്ദ്രം നമ്മളെ അവഗണിക്കുകയാണ്, പോരാത്തതിന് ഷെയ്ഖ് അവിടെ നിന്ന് ഞങ്ങൾക്ക് പൈസ തരാൻ പോവുകയാണ്. പിന്നീട് ഇത് ഈ പൈസ നിങ്ങൾ എങ്ങനെയാണ് മേടിക്കാൻ പോകുന്നത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടായി. അതിനുശേഷം അതൊരു വ്യാജ വാർത്തയായിരുന്നു എന്ന് പിന്നീട് തെളിഞ്ഞു. അങ്ങനെ ഒരു വിഷയമേ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. നമുക്കറിയാം നമ്മുടെ യൂസഫ് അലിയൊക്കെ വന്നിട്ട് അങ്ങനെ ഒരു വിഷയമേ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. അപ്പൊ ഇപ്പോ ഇത്തരത്തിലൊരു നീക്കവുമായിട്ട് കേരളം വരാനുള്ള ഒരു കാരണം എന്താണ്? ഇത് ഏത് തരത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ ബാധിക്കും? നമുക്കറിയാം കഴിഞ്ഞ ദിവസം മമതാ ബാനർജിയൊക്കെ ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയേറ്റക്കാരെ ഞാൻ ഇവിടെ കയറി പാർപ്പിക്കും എന്ന് പറഞ്ഞതിന് കേന്ദ്രം മറുപടി കൊടുത്തിട്ടില്ല, ബംഗ്ലാദേശ് അതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ നാണം കെട്ട് മാറുന്ന ഒരു കാഴ്ചയൊക്കെ നമുക്ക് കണ്ടതാണ്. ആ ഒരു സാഹചര്യത്തിലാണ് വീണ്ടും നമ്മുടെ കേരള സർക്കാർ ആ ഒരു പാഠമൊക്കെ മുന്നിൽ നിൽക്കുമ്പോഴാണ് കേരള സർക്കാർ ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നത്. സാറിന്റെ അഭിപ്രായം എന്താണ്? ഇപ്പൊ ഇവര് പറയാൻ പോണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ ഒരു ടെർമിനോളജി ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു കോർഡിനേഷന് വേണ്ടിയിട്ട് ഒരാളെ അപ്പോയിന്റ് ചെയ്തു. ഒരു IAS ഓഫീസറിന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു IAS ഓഫീസർ ഒരു കോർഡിനേഷൻ ജോലി ചെയ്യുക, അതൊരു സെക്ഷൻ ഓഫീസറിന് ചെയ്യാൻ പറ്റുന്ന പണിയാണ്. പക്ഷെ ഇതിന് നമ്മൾ ഏറ്റവും പിണറായി ആദ്യമായിട്ടുള്ള പരിപാടികളൊക്കെ ചെയ്യണം. ഈ പറഞ്ഞ മാതിരി പണ്ട് ശിവശങ്കറിൻ്റെ കാലത്ത് മറ്റേ നമ്മൾ കണ്ടെന്ന് അവിടെ UAE അംബാസിഡറെ വിളിച്ച് നമ്മുടെ സ്വപ്ന സുരേഷിൻ്റെ കൂടെ അവിടെ ഒരു ഡിന്നറൊക്കെ നടത്തിയ പരിപാടി ഉണ്ടായിരുന്നു. അതൊരു ഡിപ്ലോമാറ്റിക് ഇൻസിഡൻ്റായി മാറി. ബിക്കോസ് ഒരു UAE ഒരു കോൺസുലേറ്റ് ജനറൽ ഒരു മുഖ്യമന്ത്രിയുടെ വീട്ടിൽ പോകുമ്പോൾ ഒന്നുമില്ല അതിൻ്റെ ഒഫീഷ്യൽ ഇൻവിറ്റേഷൻ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ ത്രൂ ആണ് പോകേണ്ടത്. പക്ഷേ ഇവർ പറഞ്ഞെന്താ, അതൊരു ഇഫ്താർ പാർട്ടി ആയിരുന്നു, അത് കാരണം കുഴപ്പമില്ല എന്ന് അങ്ങനെ ഒരു എക്സ്ക്യൂസ് പറഞ്ഞിട്ടുണ്ടായി. പിന്നെ നമുക്ക് ഓർമ്മയുണ്ട് CAA കേസിൽ, സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് വരാൻ പോകുമ്പോൾ അത് കുഴപ്പമുണ്ടായി. അത് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് നമ്മൾ ഈ അമെൻമെൻറ്റ് ആക്ട് വന്നാൽ കേരളത്തിൽ ഞങ്ങൾ നടപ്പാക്കാൻ സമ്മതിക്കില്ല. ഈ സിറ്റിസൺഷിപ്പ് കൊടുക്കലോ സിറ്റിസൺഷിപ്പ് വാങ്ങലോ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യലോ പിണറായി വിജയന്റെ പണിയല്ല. അത് നമ്മൾ കണ്ടു. പിന്നെ കേരളത്തിലുള്ള കുറച്ച് പേർക്കും സിറ്റിസൺഷിപ്പ് കിട്ടി. അത് ഇവർ പറഞ്ഞുണ്ടാക്കി. നമുക്കറിയാലോ, അയ്യോ മലപ്പുറം തൊട്ട് ബാക്കി എല്ലാ സ്ഥലത്തും കയറി പിണറായി വിജയനും കോൺഗ്രസ്സുകാരും എല്ലാവരും കൂടി ഞങ്ങളവിടെ നടപ്പാക്കാൻ സമ്മതിക്കും. നിങ്ങൾ ആരപ്പം നടപ്പാക്കാനിരിക്കാൻ? അത് നിങ്ങളുടെ പരിധിയിൽ തന്നെ വരില്ല. അത് അതാണ് ഇവർ മനസ്സിലാക്കേണ്ടത്. പക്ഷെ അതല്ലല്ലോ നമുക്ക് കാണിച്ചു കൊടുക്കേണ്ടത്. നമ്മൾ കേരളം ഒരു വേറൊരു രാഷ്ട്രമാണ്, നമ്മുടെ സംസ്ഥാനമല്ല അത്, കേരള രാഷ്ട്രമാണ്. യുണൈറ്റഡ് എന്താ പറയുക, ഇസ്ലാമിക് റിപ്പബ്ലിക് അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് ഓഫ് കേരള എന്ന പുതിയ രാഷ്ട്രം ഞങ്ങൾ ഉണ്ടാക്കാൻ പോകും. ഇതൊരു ഇവരൊരു ബേസിക് റൂൾ മനസ്സിലാക്കാണ്ടാണോ ഈ ചീഫ് സെക്രട്ടറിയൊക്കെ ഇങ്ങനത്തെ ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു അപ്പോയിൻമെന്റ് ഇഷ്യൂ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവർക്കൊക്കെ ഒരു ഷോക്കാസ് നോട്ടീസ് കൊടുക്കണം. ബിക്കോസ് സെൻട്രൽ സർവീസ് റൂൾസ് പ്രകാരം ഈ പറഞ്ഞ മാതിരി ചില നിയമങ്ങൾ പാലിക്കണം. IAS ഓഫീസർമാർക്കും അറിയാതെ ഗവൺമെന്റ് ഓർഡർ കൊടുത്തു എന്നിട്ട് ഇവർ കയറി ചാടാൻ പറ്റില്ല. അവർക്ക് അതിനൊരു ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. അവർക്ക് ഓൾ ഇന്ത്യ സർവീസ് റൂൾസ് വയലേറ്റ് ചെയ്ത് അവർ സസ്പെൻഡ് ചെയ്യാം. സസ്പെൻഡ് ചെയ്യാൻ മാത്രമല്ല, ഇവർ പിരിച്ചുവിടാം സെൻട്രൽ സിവിൽ സർവീസ്. പ്രസിഡന്റ് പറ്റും, രാഷ്ട്രപതിക്ക് പറ്റും, അത് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സഞ്ജീവ് ഭട്ട് എന്നിട്ട് ഗുജറാത്തിൽ ഒരു IPS ഓഫീസർ ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടാവും, മോദിയെ കൊടുക്കാൻ നോക്കിയ ആളാണ്. അയാൾ അവസരം പിരിച്ചുവിട്ടു സർവീസിൽ നിന്ന്. സുപ്രീം കോടതി തന്നെ പറഞ്ഞു നമ്പർ വൺ കള്ളനാണ്. അങ്ങനെയാണ് അയാൾ പിരിച്ചുവിട്ടത്. അപ്പൊ ഈ സർവീസ് റൂൾസ് എപ്പോഴും ഇങ്ങനെ വയലേറ്റ് ചെയ്തുകൊണ്ട് പോകേണ്ടത്. ഇത് മാത്രമല്ല, നമ്മൾ കുറെ കണ്ടിട്ടുണ്ട് ഡയറക്റ്റ് ആയിട്ട് ഗൾഫിലേക്ക് പോകാൻ ഇവർ ആദ്യം തന്നെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടാണ്, പിന്നെയാണ് ഇവർ പെർമിഷൻ ചോദിക്കുക ഞങ്ങൾ ഗൾഫിൽ പോട്ടെ, ഞങ്ങൾ എന്തിനാ നമുക്കറിയാം എന്തിനാ ഗൾഫിൽ പോകണേ എന്നുള്ളത്. പക്ഷേ ഇപ്പോഴും കണ്ടു, നമ്മൾ അടുത്ത് തന്നെ നമ്മുടെ ഹെൽത്ത് മിനിസ്റ്റർ അവർ അങ്ങോട്ട് പോകണമൊക്കെ, അവിടെ നമ്മുടെ ഒരു ആക്സിഡൻറ്റ് നടന്ന് കുറേ മലയാളികൾ മരിച്ചപ്പോൾ
കുവൈറ്റിൽ കുവൈറ്റിൽ പോകുന്നു. ഞാൻ ഞാൻ എന്താ പോണിട്ട് എയർപോർട്ടിൽ പോയിരുന്ന് പിന്നെയാണ് പെർമിഷൻ ചോദിക്കുന്നത്. അത് എവിടെ നിന്ന് കിട്ടും പെർമിഷൻ? ഇവരൊരു ഒരു ബേസിക് പടിയൊക്കെ പഠിച്ച ആൾക്കാരല്ലേ? ഇവർക്ക് മനസ്സിലാവില്ല എന്താണ് അതിൻ്റെ, എന്താണ് കേന്ദ്ര ഗവൺമെന്റ് ലിസ്റ്റിലുള്ളത്, എന്താണ് സ്റ്റേറ്റ് ഗവൺമെന്റ് ലിസ്റ്റിലുള്ളത്, എന്താണ് കൺകറന്റ് ലിസ്റ്റിലുള്ളത്, ഇത് മൂന്നും മനസ്സിലാക്കണം. നിങ്ങൾ അസംബ്ലിയിൽ റെസൊല്യൂഷൻ പാസ്സാക്കണം, ഞങ്ങൾ സി എ ഇംപ്ലിമെന്റ് ചെയ്യില്ല. ആക്ച്വലി പറയണെങ്കിൽ ഇവരെ പിരിച്ചുവിടാൻ പറ്റും ധനുഷ, ബിക്കോസ് ഇവര് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഒരു വാക്ക് ഇവർ പറയും, വി വിൽ പ്രിസർവ് പ്രൊട്ടക്ട് ആൻഡ് ഡിഫെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രകാരം ഒരു പാസ്സാക്കിയ നിയമം ഇവർ ഞങ്ങൾ നടപ്പാക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ കോടതി പോയിട്ട് ഇവരെ പിരിച്ചുവിടാൻ പറയാൻ പറ്റും. അങ്ങനെ അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷന് പറയുമെങ്കിലും ആ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി വെച്ചിരിക്കുന്ന എല്ലാം കുന്തവും കുടച്ചക്രവാണെന്ന് പറയുന്ന മന്ത്രിമാരാണല്ലോ നമ്മുടെ സഭയിലൊക്കെ കയറിയിരിക്കുന്നത്. അതല്ല കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ ഇവർക്ക് ഒരു ഐ ഡോണ്ട് കെയർ എന്നുള്ള മാതിരിയാണ് ഇവർക്കൊക്കെ, ബിക്കോസ് കമ്മ്യൂണിസ്റ്റുകാരാണല്ലോ. നമുക്ക് സോവിയറ്റ് യൂണിയന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് വലുത്, ചൈനയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് വലുത്, ചൈന പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ല, അത് വേറെ കാര്യം. പക്ഷെ അതാണ് അവരുടെ റോൾ മോഡൽ. വെനസ്വേല, ക്യൂബ നമ്മൾ കണ്ടതാണ്. അന്ന് വാക്സിൻ ഞങ്ങൾ ക്യൂബയിൽ നിന്ന് കൊണ്ടുവരാൻ പോകണു എന്ന് പറഞ്ഞു കോവിഡിന്റെ സമയത്ത്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഡയറക്റ്റ് ആയിട്ട് വാക്സിൻ ക്യൂബ? അതുപോലെ ക്യൂബയ്ക്ക് വാക്സിൻ തന്നെ ഇല്ല, അത് വേറെ കാര്യം. ഞങ്ങൾ ക്യൂബയിൽ പോയി വാക്സിൻ കൊണ്ടുവരാൻ പോകണം. പിന്നെ അത് കേട്ടില്ല കേട്ടോ. ഈ പറഞ്ഞ ഇതൊക്കെ പറയുമ്പോഴും എന്റെ പ്രധാനപ്പെട്ട ഒരു സംശയം, ഈ സമസ്ത കൈവച്ച സമസ്ത മേഖലകളിലും നാറി നാണം കെട്ട് നിൽക്കുകയാണ്, എന്നിട്ടും ഇവർക്ക് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ധൈര്യം? ഇതിന്റെ പിന്നിൽ അവർക്ക് എന്തെങ്കിലും ഇന്റൻഷൻ കാണണമല്ലോ, അതെന്തായിരിക്കും എന്നാണ് സാർ കരുതുന്നത്? അവര് വേറൊന്നല്ല, മോദിയെ എത്ര വരെ പുഷ് ചെയ്യാൻ പറ്റും നോക്കും. മോദി തിരിച്ചടിക്കുമെന്ന് പറയും, ദാ കണ്ട ഞങ്ങൾ ഞങ്ങൾ മോദി ഡിക്റ്റേറ്ററായി, മോദി ഹിറ്റ്ലറാണ്. ഇതാണ് ഇവർക്ക് വേണ്ടത്. ഇവർക്ക് അറിയാൻ ഇവർ ചെയ്യണത് തെറ്റാണെന്നുള്ളത്. നമ്മൾ ലൈഫ് ലൈൻ പ്രോജക്റ്റിൽ കണ്ടു ധനുഷെ, ഓർമ്മയുണ്ടോ? ലൈഫ് ലൈനിൽ ഇവർ ഡയറക്റ്റ് ആയിട്ട് ഫണ്ടിങ് വാങ്ങിച്ചു പുറത്തുനിന്ന്. അത് വാങ്ങിച്ചിട്ട് അവസാനം അത് കൊണ്ട് വടക്കാഞ്ചേരി ആണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് മൊത്തം കോളാക്കി അവസാനം അത് ഈ പറഞ്ഞ ഒരു ഡിസ്പ്യൂട്ടിൽ വന്നു, അവിടെ കിടന്നു. പിന്നെ ഈ സെൻട്രൽ ഗവൺമെന്റ് ഇടപെട്ടു, അവസാനം ഇപ്പം ആ കേസ് അവിടെ കിടക്കുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, മാധ്യമങ്ങളൊക്കെ ആ കേസ് വിട്ടുമ്പോൾ. പക്ഷേ ഈ പറഞ്ഞ മാതിരി ഫണ്ടിങ് നിങ്ങൾ എങ്ങനെയാണ്, ഒരു വീട് പണിയാൻ ഫണ്ടിങ് നിങ്ങൾ എങ്ങനെയാണ് ഒരു ഫോറിൻ ഗവൺമെന്റ് എന്ന് വാങ്ങുന്നത്? ഒരു ഒരു ഹൗസിംഗ് കോളനി പണിയാൻ വേണ്ടി നിങ്ങൾ എങ്ങനെയാണ്? പാവപ്പെട്ടവർക്കാവട്ടെ, പക്ഷെ അതിന് അത് റൂട്ട് ചെയ്യേണ്ടത് സെൻട്രൽ ഗവൺമെന്റ് ത്രൂ ആണ്. സെൻട്രൽ ഗവൺമെന്റ് വന്ന ഫണ്ട് അവരിങ്ങോട്ട് വേണമെങ്കിൽ റൂട്ട് ചെയ്യും, പക്ഷെ അതിന് വലിയൊരു പ്രൊസീജിയർ ഉണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അറിയേണ്ടത്, നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ സീരിയസ് ആയിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത് ഈ ഗൾഫ് നാടുന്ന് നമുക്ക് വരുന്ന കാശ് എങ്ങനെയാണ് വരണത് നമ്മൾ അന്വേഷിക്കുന്നത്. ബിക്കോസ് ഇതിൻ്റെ കുറേ റൂട്ട് ഇവർ ഓരോ ട്രിപ്പ് അടിക്കുമ്പോൾ നമുക്കറിയാം ഇവരെന്തിനാണ് അവിടെ പോണേന്നുള്ളത്. നമുക്കറിയാം കുറേ ഹവാല ട്രാൻസാക്ഷൻസ് ഉണ്ട്, സ്വർണ്ണ കള്ളക്കടത്ത് പിന്നെ പറയണ്ട. കേരളത്തിൻ്റെ ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ആയിട്ട് മാറും, എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയായി മാറും അത് അടുത്തന്നെ. സ്വർണ്ണ കള്ളക്കടത്ത് എനിക്ക് വേറെ വലിയ അതിനെക്കാട്ടും വലിയ ഇൻഡസ്ട്രി ഒന്നും ഇല്ല. പണ്ട് മോഹൻലാൽ വരവേൽപ്പിൽ ബസ് വാങ്ങിച്ച മാതിരിയാവും കേസ് അവസാനം, അതാണ് ഏറ്റവും വലിയ കേരളത്തിൻ്റെ ഒരു എന്തോ ട്രാജഡി എന്ന് പറയുന്നത്. ഒരു ഒരു ഇൻഡസ്ട്രിയെ ഡെവലപ്പ് ചെയ്യാൻ സമ്മതിക്കില്ല. പിന്നെ ഈ പറഞ്ഞ മാതിരി ഞങ്ങളാണ് ഞങ്ങൾ ഡയറക്റ്റ് ആയിട്ട് സൗദി അറേബ്യ ആയിട്ട് വർത്താനം പറഞ്ഞു, ഞങ്ങൾ ഡയറക്റ്റ് ആയിട്ട് യു എ, നിങ്ങൾക്ക് പറ്റില്ല. അപ്പം അത് നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ശ്രമിച്ചു വയ്ക്കണം, അപ്പം സസ്പെൻഡ് ചെയ്യുക. അതാണ് വേണ്ടത്, പിരിച്ചുവിടണം ഗവൺമെന്റിനെ. ഇ എം എസ് ഗവൺമെന്റിനെ പിരിച്ചുവിട്ടാലേ, നമുക്കറിയാലോ കോൺഗ്രസ്സുകാരല്ലേ ചെയ്തത്, അതും അങ്ങനെയാണ് ചെയ്യാനുണ്ടാകാൻ പോകുന്നത്. ബിക്കോസ് യു ആർ വയലേറ്റിംഗ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ ലെറ്റർ ആൻഡ് സ്പിരിറ്റ് എന്ന് പറയും, അത് നിങ്ങൾ വയലേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ലിസ്റ്റിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി, ഹെൽത്ത് ആവട്ടെ എഡ്യൂക്കേഷൻ ആവട്ടെ അതൊക്കെ നിങ്ങൾ ചെയ്തോളാം. നാളെ പറയും ഞങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഫോറിൻ യൂണിവേഴ്സിറ്റീസിനെ ഇവിടെ കൊണ്ടുവന്ന് കേരളത്തിൽ സ്ഥാപിക്കാൻ പോകണമെന്ന് പറയും, അപ്പോൾ ചെയ്തോളാം. പക്ഷെ അതിന് നിങ്ങൾ ആദ്യം പെർമിഷൻ വാങ്ങിച്ചോ? ഇല്ല, നിങ്ങൾക്ക് വേണ്ടല്ലോ, ഞങ്ങൾ വേറൊരു രാജ്യമാണ്. ഞങ്ങൾ കട്ടിങ് സൗത്ത് നിന്നിട്ട് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ, നമുക്കറിയാലോ. അത് അതിൻ്റെ ഒരു ഭാഗമാണ് ഇതൊക്കെ. എത്ര വരെ മോദിയെ പുഷ് ചെയ്യാൻ പറ്റും, എത്ര വരെ മോദിയെ ഇവർക്ക് എന്താ പറയുക ഒരു ലിമിറ്റ് വരെ മോദി കഴിയുമ്പോൾ തിരിച്ച് മോദിയല്ല മോദിയുടെ ഗവൺമെന്റ് തിരിച്ചടിക്കും, അപ്പൊ പറയും ആ കണ്ട ഞങ്ങൾ ഒരു ഡെമോക്രാറ്റിക് കേരളമാണ്, കേരളത്തിന്റെ കാര്യങ്ങളെല്ലാം ഒന്നും ഈ പറഞ്ഞ ബഡ്ജറ്റിൽ ഒന്നും തന്നില്ല എന്ന് പറഞ്ഞവർ അതേ കേസാണിത്. ഞങ്ങൾക്കൊന്നും തരില്ല, ഞങ്ങളെ ഒന്നും ചെയ്യാൻ സമ്മതിക്കൂല, ഞങ്ങളെ കാശ് വാങ്ങൂല, കാശ് വാങ്ങി തരൂല്ല, ഇങ്ങനത്തെ ഒരു ഗവൺമെന്റ് ആയിപ്പോയത് ഇത് പറഞ്ഞത് പറയാൻ വേണ്ടി ഇതാണ് ചെയ്യണത്. നിങ്ങൾ ഇപ്പൊ പറയും നമുക്ക് ഈ വാസുക്കി എന്ത് ചെയ്യാൻ പറ്റും ഇവർക്ക്? ഇവർക്ക് ഡയറക്റ്റ് ആയിട്ട് സൗദി അറേബ്യ അല്ലെങ്കിൽ യു എയിൽ അവിടുത്തെ ഒരു ലേബർ ക്യാമ്പിൽ ഒരു ഇഷ്യൂവിനെ പറ്റിയിട്ട് ഒരു എഴുത്തെഴുതാൻ പറ്റുമോ? പറ്റില്ല. ഷീ ഈസ് നോട്ട് അലൗഡ്. അത് റൂട്ട് ചെയ്യുന്നത് മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ ത്രൂ ആണ്. അത് പ്രോട്ടോകോൾ ആണ്. ചീഫ് സെക്രട്ടറി കേന്ദ്രം തന്നെ ശക്തമായിട്ട് വിമർശിച്ചിട്ടും ചീഫ് സെക്രട്ടറി ഇന്നലെ ന്യായീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ സാറ് പറഞ്ഞതുപോലെ നിയമന ഉത്തരവ് പിൻവലിക്കാൻ കേന്ദ്രം പറഞ്ഞിട്ടില്ലല്ലോ. പോരാത്തതിന് കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി ആവശ്യപ്പെട്ടാലേ ഇക്കാര്യത്തിൽ പ്രതികരിക്കുകയുള്ളൂ എന്നാണ് ചീഫ് സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്.
അദ്ദേഹം തന്നെ വേറൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് വിദേശ ഏജൻസികളുമായിട്ടുള്ള ഏകോപന ചുമതലയാണ് വാസുകിക്ക് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പിണറായി വിജയൻ സർക്കാരും അവരും തമ്മിലുള്ള വിവിധ വിഷയങ്ങളിൽ മുമ്പും നമ്മൾക്കിടയിൽ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്ന് കോർഡിനേറ്റ് ചെയ്യാനാണ് പുള്ളിക്കാരി വെച്ചിരിക്കുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ സാറേ, ഈ കോർഡിനേഷൻ എന്ന് പറഞ്ഞ് അവിടെ വെച്ചതിൽ നമ്മുടെ നികുതി പണം മുഴുവൻ തിന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ് തിരിത തോമ എന്ന് പറയുന്ന ഒരാൾ. അവിടെ ഇപ്പോഴും കേരള ഹൗസിൽ ചുമ്മാ അദ്ദേഹം ഇരിപ്പുണ്ട്. അദ്ദേഹത്തിന് ഒരു വർഷം അദ്ദേഹം അടിച്ചെടുക്കുന്ന പൈസ എന്നൊക്കെ പറഞ്ഞാൽ 12 ലക്ഷം രൂപയൊക്കെയാണ് സാലറി ആയിട്ട്. അതിനു പുറമെ അദ്ദേഹത്തിന് കിട്ടുന്ന ആനുകൂല്യങ്ങളും എന്റെയും സാറിന്റെയും അടക്കമുള്ള നികുതി പണങ്ങളിൽ നിന്നാണ് പോകുന്നത്. അതും ഒരു കോർഡിനേഷനാണ്. അദ്ദേഹം അവിടെ ഭക്ഷണവും കഴിച്ച് എംബക്കവും വിട്ട് ഇരിക്കുന്നല്ലാതെ വേറൊരു കോർഡിനേഷനും നടക്കുന്നില്ല. അതിന്റെ കൂടെയാണ് പുതിയൊരു കോർഡിനേഷൻ. അല്ലെ, ഈ കോർഡിനേഷൻ എന്താ ചെയ്യാൻ പോണെ? വേൾഡ് ബാങ്കിന്റെ കൂടെ നാളെ ചർച്ച നടത്താൻ പോകണ്ടേ? ഇവര് IMF കൂടെ ചർച്ച നടത്താൻ പോകണ്ടോ? അതോ പിണറായി വിജയനെ യുണൈറ്റഡ് നേഷൻസിൽ വിളിച്ച് സ്പീച്ച് കൊടുക്കാൻ പറയോ? എനിക്കത് മനസ്സിലാവത്തില്ല. എന്താണ് ഇവരെ കോർഡിനേഷൻ? നിങ്ങൾ കോർഡിനേറ്റ് ചെയ്യേണ്ട സെൻട്രൽ ഗവൺമെന്റ് കൂടെ കോർഡിനേറ്റ് ചെയ്യണം. നിങ്ങൾ അത് ചെയ്താൽ മതി. നിങ്ങളതല്ലാണ്ട് ഇല്ലാത്ത കാര്യത്തിൽ എടുത്ത് ചാടി അവസാനം അവിടെ പോയി അതെല്ലാം ചെയ്യും. ഏത് ഇപ്പൊ ഞാൻ പറയാം, ഒരു UAE ഗവൺമെന്റ് ലെറ്റർ എഴുതിയാൽ അവർ റെസ്പോണ്ട് ചെയ്യില്ല. കേരള ഗവൺമെന്റ് എഴുതി കഴിഞ്ഞാൽ അവർ പറയും നിങ്ങൾ റൂട്ട് ചെയ്യണത് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയുടെ ത്രൂ ആണെന്ന് പറയും. അവർക്കറിയാം, അവർക്ക് അവിടുത്തെ റൂൾ അറിയാം. അതാണ് കള്ളക്കടത്ത് നടന്നപ്പോൾ നമ്മൾ കണ്ടു. UAE കൺസൽ ജനറൽ അവിടുന്ന് മുങ്ങി അപ്പം തന്നെ, ബിക്കോസ് ഡിപ്ലോമാറ്റിക് ഇൻസിഡന്റ് ആയിപ്പോയി. അയാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കുറേ പേര് വന്നു അങ്ങേരെ അറസ്റ്റ് ചെയ്യണത് ഇല്ല, ജനീവ കൺവെൻഷൻ പ്രകാരം അങ്ങേരെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് അദ്ദേഹം അവിടുന്ന് പോയത്. പക്ഷേ അതെല്ലാം ഉണ്ടായത് ഈ എൻറ്റയർ ഈ കള്ളക്കടത്ത് നടന്ന കേസിൽ നമ്മൾ കണ്ടത്. കുറേ UAE ഇന്ന് അവിടുന്ന് ഖുറാൻ വാങ്ങിച്ചു നമ്മുടെ മന്ത്രി, അങ്ങനെ പേര് മറന്നു കഴിഞ്ഞാൽ, ജലീൽ സാർ, അങ്ങനെ ഒരു ഖുറാൻ വാങ്ങിച്ചു. ശരി, നിങ്ങൾ വാങ്ങിച്ചു, അത് നിങ്ങളുടെ ഒരു ഇത്. പക്ഷെ പേഴ്സണൽ കപ്പാസിറ്റിയിലല്ല വാങ്ങിച്ചു, ഒഫീഷ്യൽ കപ്പാസിറ്റിയിലാണ്. അതെങ്ങനെയാണ് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഒരു ഗിഫ്റ്റ് വാങ്ങണത്? പിന്നെ ആ കണ്ടറിയണം അതിൻ്റെ ഉള്ളിൽ സ്വർണ്ണമായിരുന്നു വേറെ വല്ലതായിരുന്നു എന്ന് അറിയണം, അത് വേറെ കാര്യം. അത് പിന്നെ ഈ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് നിങ്ങളായിട്ട് ശരി, കേരളത്തിൽ കുറേ NRIs പുറത്തുണ്ട്. ഇന്നലെ നമ്മളൊരു MP കേരളത്തിലെ MP സ്പീച്ച് കൊടുക്കണുണ്ട് പാർലമെന്റിൽ. നമ്മുടെ ഇവിടുത്തെ എയർലൈൻസ് കൊള്ളടിക്കുന്നു, ഹോളിഡേ സീസണിൽ കുറേ കാശ് വാങ്ങുന്നു, അങ്ങനെ നമ്മൾ അവരെയൊക്കെ നമ്മൾ സസ്പെൻഡ്, ഇവരെ കംപ്ലീറ്റ് ഫെയർ നമ്മളെ ഡിറ്റർമൈൻ ചെയ്യണം. അപ്പം മന്ത്രി, ക്യാബിനറ്റ് മന്ത്രി, നമ്മുടെ യൂണിയൻ മിനിസ്റ്റർ പറഞ്ഞു ഇല്ല അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല, ഏവിയേഷൻ മിനിസ്റ്റർ, ബിക്കോസ് നമ്മൾ ഒരു മാർക്കറ്റ് എക്കോണമിയിലാണ് വർക്ക് ചെയ്യണത്. നാളെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ സൗദി എയർലൈൻസിൻ്റെ അടുത്ത് നിങ്ങൾ എത്ര ഫെയർ ചാർജ് ചെയ്യാൻ പാടുള്ളൂ? അതോ ഖത്താർ എയർവേസിൻ്റെ അടുത്ത് പറയുമോ നിങ്ങൾക്ക് ടിക്കറ്റ് നിരക്ക് എത്രയാ വെക്കാൻ പാടുള്ളൂ? അവർ പഴയൊക്കെ പറയുമോ? അതാണ് അവർ പറയാൻ പോണത്. ബിക്കോസ് അവർ അവരുടെ റേറ്റ് അവർ ഡിറ്റർമൈൻ ചെയ്യും, നമ്മളല്ല ഡിറ്റർമൈൻ ചെയ്യേണ്ടത്. അവരുടെ ചിലവ്, അവരുടെ ലാഭം, അതൊക്കെ നോക്കിയിട്ടാണ് അവർ ചെയ്യണത്. നമുക്ക് മാക്സിമം പറയാൻ പറ്റും നമ്മുടെ എയർ ഇന്ത്യയുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇൻഡിഗോൻ്റെ അടുത്ത് ഒന്ന് കുറയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ പറ്റും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഡിമാൻഡ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഇതൊക്കെ ഒരു ഇന്റർനാഷണൽ ലെവലിൽ നടക്കുന്ന പരിപാടിയാണ്. ഈ MP പ്രശ്നം ചോദിക്കുന്നതിന് മുമ്പ്, എന്നിട്ട് അതുമല്ല ബെസ്റ്റ്, അത് കഴിഞ്ഞിട്ട് രാത്രിയത്തെ ഇവിടുത്തെ കേരളത്തെ നമ്പർ 1 ചാനലൊക്കെ പറഞ്ഞത് മന്ത്രി പറഞ്ഞു ഞാൻ ഇടപെടാമെന്ന്. ഞാൻ പിന്നെയും പോയി ആ പാർലമെന്ററി പ്രൊസീഡിംഗ് എടുത്ത് നോക്കി, അതിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞുകൊണ്ട് മന്ത്രി പറഞ്ഞു എനിക്ക് ഇടപെടാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അത് ഈ പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ചില മാധ്യമങ്ങൾ, ഇവിടുത്തെ ആൾക്കാർക്ക് ഹിന്ദി അറിയില്ല, ഇംഗ്ലീഷും ശരിക്കും വായിക്കാൻ അറിയില്ല. അപ്പൊ അത് ഇവർ മന്ത്രി പറഞ്ഞ നേരെ വിപരീതമായിട്ടാണ് ഇവർ പറഞ്ഞത്. ഇതൊരു, നമ്മളൊരു സെപ്പറേറ്റ് കൺട്രി അല്ല, നമ്മളൊരു രാഷ്ട്രമല്ല, നമ്മളവിടുത്തെ സംസ്ഥാനമാണ്. നമ്മൾ ബാക്കി ഭാരതദേശത്തിലുള്ള ബാക്കിയുള്ള സംസ്ഥാനങ്ങളുടെ മാതിരി നമ്മളും ഒന്നാണ്. ശരി, നമുക്കൊരു NRI പോപ്പുലേഷൻ, വലിയൊരു NRI പോപ്പുലേഷൻ ഉണ്ട്. അത് വിചാരിച്ച് നിങ്ങളൊരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ്, നിങ്ങൾ നോർക്കയുണ്ടല്ലോ, നോർക്ക എന്താ ചെയ്യണത്? എനിക്കതാ മനസ്സിലാവത്ത്. ഈ നോർക്ക എന്ന് പറഞ്ഞാൽ അവിടെ വേറെ IAS ഓഫീസറൊക്കെ പിടിച്ചിരുത്തിയിട്ടുണ്ടോ നിങ്ങൾ? അവരെന്താ ചെയ്യണത്? അവർ അവരുടെ പണിയല്ലേ ഇതൊക്കെ? പക്ഷെ അവർ ചെയ്യാണ്ട് വേറെ ഒരാളെ കൊണ്ടുവരുത്തുക, അതിൻ്റെ അർത്ഥം അവിടെ കുറേ പേർക്ക്, കുറേ IAS ജോലി ഇല്ലാണ്ടിരിക്കുന്നുണ്ട്. അവരെന്തെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ് കൊടുത്തൊരു പുതിയ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കുക. ഈ കേസിൽ എവിടെ വരെ മോദിയെ നമുക്ക് പുഷ് ചെയ്യാൻ പറ്റും, മോദി എപ്പോഴും പൊട്ടിത്തെറിക്കാൻ നമുക്ക് നോക്കാം എന്നിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇന്നത്തെ വിഷയം. ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്താണ് സാറേ ഈ UAE ഇത്ര അഭേദ്യമായിട്ടുള്ള ഒരു ബന്ധം? മുഖ്യമന്ത്രി പിണറായി വിജയൻ നമ്മൾ എപ്പം നോക്കിക്കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാവും, എവിടെ ടൂർ അടിക്കാൻ പോയി കഴിഞ്ഞാലും UAE വന്നിട്ട് മാത്രമേ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലോട്ട് എത്തുകയുള്ളൂ. സീരിയസ്ലി, അപ്പൊ നെതർലാൻഡ്സ് മാതൃക പഠിക്കാൻ പോയാലും, ഡച്ച് മാതൃക പഠിക്കാൻ പോയാലും, അസുഖത്തിന് ചികിത്സിക്കാൻ മയോ ക്ലിനിക്കിൽ പോയാലും, ന്യൂയോർക്കില് മറ്റേ ആ തുരുമ്പ് കസേരയിൽ ഇരിക്കാൻ പോയാലും, എല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലാത്തിന്റെ അവസാനം UAE വരും. UAE 2 ദിവസം ചിൽ ചെയ്തിട്ട് മാത്രമേ മുഖ്യമന്ത്രി പിന്നീട് തിരിച്ച് കേരളത്തിലേക്ക് വരികയുള്ളൂ. അതെന്താണ് ആ ഒരു പൊളിറ്റിക്സ്? അതെനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. ആ ഇടയ്ക്കാണ് ഷോൺ ജോർജ് പറയുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്ക് ഗൾഫ് നാടുകളിൽ ചില അക്കൗണ്ടുകൾ ഉണ്ടെന്ന്, ചില പണമിടപാടുകൾ ഉണ്ടെന്ന്, അതിനെ ചുക്കാൻ പിടിക്കുന്നത് മുഖ്യമന്ത്രി. അതിന്റെ കേസ് ഈസ് ഗോയിങ് ഓൺ. അപ്പൊ അതെന്താകും എന്ന് നമുക്കറിയില്ല. എങ്കിലും എവിടെയൊക്കെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, സംതിങ് ഫിഷി എന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നില്ലേ?
അതാണ് പറഞ്ഞത്, അവിടെ പോയിട്ട് ഇവർ എന്താ ചെയ്യുക, കാശ് പിരിക്കും. എന്തിനാ? എലക്ഷന് വേണ്ടി, പാർട്ടിക്ക് വേണ്ടിയിട്ട്. ഞാൻ ചോദിക്കട്ടെ, ശരി, നിങ്ങൾ പിരിച്ചു, കാശ് പിരിച്ചു, ആ കാശ് നിങ്ങൾ ഇന്ത്യയിലേക്ക് എങ്ങനെ എത്തിച്ചത്? അത് നമുക്കറിയണം. ബിക്കോസ് അതൊരു ഫോറിൻ എക്സ്ചേഞ്ച് വയലേഷൻ ആവുന്നത്. നിങ്ങൾ ഒരു അവിടെ കളക്ട് ചെയ്ത കാശ്, നിങ്ങളൊരു ഇൻഡസ്ട്രി അല്ല, നിങ്ങളൊരു കമ്പനിയല്ല, ഗൾഫിലൊരു ഇന്ത്യൻ കമ്പനി അവിടെ ഒരു ബിസിനസ് ചെയ്തിട്ട് അവർക്ക് ചില കാശ്, കുറച്ച് കാശ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാം, കുറച്ച് അവിടെ റീറ്റെയിൻ ചെയ്യാം അവരുടെ ചിലവിനുള്ള കാശ്. പക്ഷെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി അവിടെ പോയി കാശ് പിരിച്ചു കഴിഞ്ഞാൽ, മന്ത്രിമാർ, നമ്മൾ പിണറായി മാത്രമല്ല, നമ്മൾ ബാക്കി കുറേ പേര് കാണും, റെഗുലറായിട്ട് ഗൾഫിലേക്ക് ഒരു ടൂർ അടിക്കും. എന്തിനാണ്? അവിടെ പോയി കുറേ പേര് ഷോളൊക്കെ ഇട്ട് വെച്ച്, കുറേ പൂമാലയൊക്കെ അഴിച്ച്, കുറേ എന്താ പറയുക, ഗിഫ്റ്റൊക്കെ കൊടുത്ത്, മെമെൻറ്റോ ഒക്കെ കൊടുത്ത്, അത് കഴിഞ്ഞവർക്ക് ഒരു ഒരു എൻവലപ്പും കൊടുക്കും കയ്യിൽ, അല്ലെങ്കിൽ അത് സൈഡിൽ വിളിച്ച് പറയും ഞങ്ങൾ അത്ര തരാം. ഇതിനാണ് അവർ പോകണം. പക്ഷെ ആ കാശ് കേരളത്തിലേക്ക് എങ്ങനെയാണ് എത്രയും നമുക്ക് അറിയണം. ഹവാലയാണ്, വേറെ സംശയമില്ല അതിന്. അതാണ് നമ്മൾ പണ്ട് ഓർമ്മയുണ്ട് ഈ കള്ളക്കടത്ത കേസിലും ഒരു രണ്ട് ബാഗ് യു എയിലേക്ക് എത്തിച്ചു എന്നൊരു കേസുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? സ്വപ്ന സുരേഷിന്റെ ആരെ വിളിച്ചു പറഞ്ഞത് നമുക്കറിയാലോ. വിളിച്ചു പറഞ്ഞ ആർക്ക് വേണ്ടിയിട്ടാണ് രണ്ട് ബാഗ് ഡിപ്ലോമാറ്റിക് ചാനലിന്റെ ത്രൂ അയച്ചത്? ഒരു മുഖ്യമന്ത്രിയുടെ ബാഗോ അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെന്റ് ബാഗ് ഡിപ്ലോമാറ്റിക് ചാനലിന്റെ ത്രൂ എന്തിനാ അയക്കണത്? അത് ഡയറക്റ്റ് ആയിട്ടല്ലേ പോകേണ്ടത്, കസ്റ്റംസ് ചെക്ക് ചെയ്യണല്ലോ. അതിൽ എന്താണല്ലോ, അതുകൊണ്ടായിരിക്കും. ആ അതാണ് സ്കാൻ ചെയ്യാണ്ട്, അത് ചെക്ക് ചെയ്യാണ്ടാണ് ആ ബാഗ് യു എയിലേക്ക് പോയത്. അതിലെന്തായിരുന്നു, അതിലെന്തുണ്ടായിരുന്നു, ആരും അറിഞ്ഞില്ല, അത് ആരും ആൻസർ ചെയ്യുന്നില്ല. ആ ഇൻവെസ്റ്റിഗേഷൻ പോരാത്തന്നെ സ്വപ്ന അന്ന് പറഞ്ഞ വേറൊരു കാര്യം കൂടി ഉണ്ട്, അതുകൂടെ നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ കൂടെ ചേർത്ത് വായിക്കാം. അതായത് കേരളത്തിലേക്ക് വന്ന യു എ ഷെയ്ഖിന്റെ റൂട്ട് മാപ്പ് തിരിച്ചുവിട്ട് മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിൽ ഇവര് രണ്ടുപേരും അനധികൃതമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെന്ന് സ്വപ്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോരാത്തന്നെ സ്വപ്ന അന്ന് വെല്ലുവിളിച്ചിരുന്നു, ധൈര്യമുണ്ടെങ്കിൽ ആ റൂട്ട് മാപ്പ് പുറത്തു വിടാമോ, മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിലെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വിടാമോ. അന്ന് നമ്മുടെ കേരള പോലീസ് സ്വീകരിച്ച വഴി എന്ന് പറഞ്ഞാൽ, നമ്മുടെ സന്ദീപാനന്ദഗിരി സ്വാമിയുടെ വീട്ടിൽ തീയിട്ടപ്പോ സി സി ടി വി എടുക്കാൻ പോയപ്പോ സ്വാമി പറഞ്ഞത് സി സി ടി വി ഇടിവെട്ടിപ്പോയെന്നാ പറഞ്ഞത്. അതുപോലെ സി സി ടി വി ദൃശ്യങ്ങൾ നശിച്ചു പോയി എന്നാണ് അന്ന് കേരള പോലീസ് പറഞ്ഞത്. ഇതൊക്കെ കേരളത്തിൽ മാത്രമേ നടക്കുകയുള്ളൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുമല്ല, ആ സി സി ടി വി മാത്രമേ പോയില്ല, അടുത്തുള്ള വീട്ടിലെ സി സി ടി വി ഒന്നും പോയില്ല, അടുത്തുള്ള സ്ഥലത്ത് സി സി ടി വി ഒന്നും പോയില്ല. കറക്റ്റ് സെക്രട്ടേറിയറ്റിലെ സി സി ടി വി അടിച്ചു പോകും തീ പിടിക്കുമ്പോ. മുഖ്യമന്ത്രിയുടെ വീട്ടിലെ സി സി ടി വി, അത് കറക്റ്റ് ആ രണ്ട് ദിവസത്തെ ടി വി മാത്രമേ കളക്ഷൻ മാത്രമേ പോയിട്ടുണ്ടാവുള്ളൂ. ഹാർഡ് ഡിസ്ക് കാണാണ്ടായിരുന്നു. നമ്മൾ കണ്ടതന്നെ കേരളത്തിലെ ബസ്സിനുള്ള ഹാർഡ് ഡിസ്ക് അടിച്ചുകൊണ്ട് പോയി, പിന്നെയാണ് ഹാർഡ് ഡിസ്ക് മെമ്മറി കാർഡ് അടിച്ചുകൊണ്ട് പോയി. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ മാതിരി എന്തും ചെയ്യാന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് വന്നിട്ടുണ്ട്. ബിക്കോസ് വേറെ ഒന്നുമല്ല, ഞങ്ങളാണ് അവിടെ രാജാക്കന്മാർ, ഞങ്ങൾ ചെയ്യണതാണ് എല്ലാം റൈറ്റ്, ഞങ്ങൾ എന്ത് വേണേലും ചെയ്യും, നിങ്ങൾ എന്ത് വേണേലും, നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും, അതാണൊരു പ്രശ്നം. അതാണ് ഇപ്പൊ നടക്കുന്നത്. ഈ പറഞ്ഞ മാതിരി ഞങ്ങൾ ആരെയും അപ്പോയിന്റ് ചെയ്യും? നാളെ ഞങ്ങൾ ചിലപ്പോൾ ഒരു പ്രധാനമന്ത്രിയെ ഇവിടുന്ന് ഞങ്ങൾ അപ്പോയിന്റ് ചെയ്തെന്ന് വരും കേരളത്തിന്, സ്പെഷ്യലായിട്ട് പ്രൈം മിനിസ്റ്റർ ആയിട്ട് ബാക്കിയുള്ള ദേശങ്ങളായിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും. പറയാൻ പറ്റില്ല, ഡിഫൻസ് മിനിസ്റ്റർ ആവും ചിലപ്പോൾ നാളെ വേറെ ഒരു പോസ്റ്റ് വരും. അല്ല, ഉറപ്പായിട്ടും അപ്പോയിന്റ്മെന്റ് ഇല്ല, കാരണം പത്മശ്രീക്ക് പകരം കേരളശ്രീ കൊടുത്തു തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു സമാന്തര ഡിഫൻസ് സിസ്റ്റവും ഡിഫൻസ് മിനിസ്റ്ററും ഒക്കെ വന്നാലും നമ്മൾ അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല. ഇനി കേരള രത്നയും വരും ചിലപ്പോ, ഭാരത് രത്നമാരി, അതും വരെയായിരിക്കും ചിലപ്പോ അതിനടുത്തന്നെ. ബിക്കോസ് നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല, ഇനി നടന്നുകൊണ്ടിരിക്കും. അതാണ് എന്റെ മെയിൻ ആയിട്ടുള്ളത്. അത് തന്നെയാണ് അവസാനമായിട്ട് പറയാനുള്ളത്. സത്യം എന്ന് പറയുന്നത് സൂര്യനെ പോലെയാണ്, എത്ര കാർമേഘം മൂടിയിരുന്നാലും ഒരു നാൾ അത് പുറത്തു വരും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രം പറയുന്നത് കേട്ട്, കേന്ദ്രത്തിന്റെ താക്കീതെങ്കിൽ താക്കീത് അത് പറയുന്നത് കേട്ട് മുന്നോട്ട് പോയാൽ കൊള്ളാം, ഇല്ലെങ്കിൽ യു എ ബന്ധവും മറ്റു കാര്യങ്ങളും എല്ലാം പുറത്തു വന്നു കഴിഞ്ഞാൽ അത് ഏത് രീതിയിൽ പോകുമെന്ന് പറയാൻ പറ്റില്ല. ഒരു സ്വപ്നയെ ഒതുക്കിയതുപോലെ എല്ലാവരെയും ഒതുക്കാൻ പറ്റില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.